ഭാഗമായി മുരുക്കുംപുഴ മേഖലയിൽ സ്ഥാപിച്ചിരുന്ന കല്ലുകൾ രാവിലെ 11 മണിയോടെയാണ് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന്റെ നേതൃത്വത്തിൽ പുഴുതുമാറ്റി തുടങ്ങിയത്. കല്ലുപുഴുതുമാറ്റലിന് പിന്തുണയറിയിച്ച് നാട്ടുകാരും BJP പ്രവർത്തകരും അടങ്ങുന്ന വൻ ജനാവലി തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. സ്ഥലത്ത് പോലീസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെങ്കിലും ഇടപെടലുണ്ടായില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ കേരയിലിനായി സ്ഥാപിച്ച എല്ലാ കല്ലുകളും പുഴുതുമാറ്റുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് കേരയിൽ പദ്ധതിയുടെ പേരിൽ CPM കേരള ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. കേരള ജനതയുടെ തന്നെ ജീവന് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോലും അനുമതിയില്ലാത്ത പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ കേരള ജനതയോടൊപ്പം നിന്നുകൊണ്ട് BJP സകല ശക്തിയും ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കും. ഇന്നലെ മുതൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിച്ച കേരയിൽ കല്ലുകൾ പിഴുതുമാറ്റുവാൻ വേണ്ടി BJP ആരംഭിച്ചു നാട്ടുകാരോടൊപ്പം നിന്നുകൊണ്ട്. ഇന്ന് ചിറയൻകീഴ് താലൂക്കിലെ മുഴുവൻ കേരയിൽ കല്ലുകളും പിഴുത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ സ്ഥാപിക്കുക എന്നൊരു സമരപരിപാടി ഞങ്ങൾ നടത്തുകയാണ്. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമിയിലിട്ട എല്ലാ കേരയിൽ കല്ലുകളും ഞങ്ങൾ പിഴുതുമാറ്റും. വളരെ ശക്തമായ ഒരു സമരമാണ്. ഈ സമരത്തിന് കേരളത്തിൽ പൊതുസമൂഹത്തോടൊപ്പം BJP ആണ് നേതൃത്വം കൊടുക്കുന്നത്. അവസാന നിമിഷം വരെ പോരാടും. CPM കേരളത്തിലെ ജനതയെ വിൽക്കുവാനും അവരുടെ സ്വത്തുകൾ കൊള്ളയടിക്കുവാനും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഒരു വിരലിലെണ്ണാവുന്ന CPM നേതാക്കന്മാരുടെയും മുഖ്യമന്ത്രിയുടെ തന്നിഷ്ടക്കാരുടെയും ഒക്കെ തന്നെ അഴിമതി നടത്തുവാനുള്ള ഒരു അത്യാഗ്രഹമാണ് കേരളത്തെ ഒറ്റുകൊടുക്കുന്ന നടപടിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പശ്ചിമബംഗാളിൽ സംഭവിച്ച അവസ്ഥ സംഭവിക്കും. പിന്നെ പുഴുതുമാറ്റിയ കല്ലുകളുമായി ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ ക്ലിഫ് ഹൌസിലേക്ക്. മതിൽ ചാടിക്കടന്ന് മുഖ്യമന്ത്രിയുടെ വസതിയുടെ വളപ്പിൽ കുഴിച്ചിടുകയായിരുന്നു. കുഴിച്ചിട്ട BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. HP News, Attingal.